ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. കുറേ നാളായിട്ട് ടൈം മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ടൈം മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കല് നിർബന്ധമാണ് കേട്ടോ. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് എപ്പോഴും ഡേ സ്റ്റാർട്ട് ചെയ്യല്. അത് കഴിഞ്ഞ് ഈ ഒരു ചെടിക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. അപ്പോഴേക്കും യുവാൻ എണീച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഓൻ്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലായി. ഓനെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാനൊക്കെ ഇരുന്നു. യുവാനുവിന് പഴം വറുത്തു കൊടുത്തിട്ടുണ്ടായിന്. ഓനൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. ഈവനിങ്ങിലൊക്കെ ചെയ്തു കൊടുത്തതിനാ കഴിക്കലുണ്ട് കേട്ടാ. രാവിലെ പൊതുവെ ഒരു 10 മണിയൊക്കെ ആയാലേ ഓന് ഫുഡൊക്കെ കഴിക്കും. ചായ ആയാലും ഒരു 10 മണിയൊക്കെ ആയാലേ കുടിക്കലില്ലോ. രാവിലെ തന്നെ എണീക്കലും കുറവാണ്. ഇന്നെന്താണെന്നറിയില്ല, ഭയങ്കര നേരത്തെ എണീച്ചു. ഇതിപ്പോൾ ഒരു 6:30 7 മണി ആവാറായ ടൈമാണ് കേട്ടാ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് തിരിച്ച് കാസർഗോഡേക്ക് പോവാണ്. അപ്പോൾ ബാപ്പ പോകുമ്പോൾ യുവാനുവിനൊപ്പം കരച്ചലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവില്ലേ. അന്ന് എന്താണെന്നറിയില്ല, ഫുൾ ഹാപ്പി മൈൻഡായിട്ടാണ് ഉണ്ടായത്. നാട്ടിൽ വന്ന ടൈമിൽ ഉപ്പയാണ് കേട്ടോ കൊണ്ടാക്കാറ്. ഉപ്പ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ട്രെയിനിന് പോകാറാണ് പതിവ്. അങ്ങനെ യുവാനു നല്ല കുട്ടിയായിട്ട് ടാറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞേച്ച്. എന്താണെന്നറിയില്ല, എന്തോ ഒന്നും ഒച്ചപ്പാടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ ഡേ എന്തോ ഒരു നല്ല ഹാപ്പി മൈൻഡാണ് എനിക്ക് ഉണ്ടായത്. അങ്ങനെ യുവാനുവിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനക്ക് ഡ്രസ്സൊക്കെ ഇട്ടെടുത്തു. അതിൻ്റെ ഇടയിൽ ഫോണ് കണ്ടിട്ട് പാട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രാന്താക്കിയെന്ന്. അങ്ങനെ ഒരു 10:10 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ഇത് തലേന്ന് നെയ്റ്റിലുണ്ടാക്കിക്കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അത് പിറ്റേന്ന് ഇങ്ങനെ ചീനിച്ചട്ടിയിലിട്ട് വറക്കൂലേ, അതുപോലെ വറുത്തതാണ്. നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. എനിക്ക് 2-3 ദിവസമായിട്ട് കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. യുവാനുവിനെ കൂട്ടിയിട്ടില്ല, യുവാനുവിനെ ഉറക്കി കിടത്തിയിട്ടാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ കാണിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും മാള എണീച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉള്ള പൂച്ചയാണ് കേട്ടോ. നമ്മൾ വളർത്തുന്നതൊന്നല്ല, പക്ഷെ ഉപ്പ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കലുണ്ടേനെ. അതുകൊണ്ടാണോന്ന് അറിയില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. ഫ്രഷായി നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും യുവാന് വന്നു കേട്ടോ. എപ്പോൾ നിസ്കാരപ്പാട് വിടുമ്പോഴും യുവാന് വന്നിട്ട് നിസ്കരിക്കും. പിന്നെ നമ്മൾ മാറ്റാറില്ല, നല്ല ശീലമാണല്ലോ. അതുകൊണ്ട് മാറ്റാറൊന്നുമില്ല. അങ്ങനെ അവന് 2 പ്രാവശ്യം സുജൂതൊക്കെ ചെയ്തിട്ട് അങ്ങനെ എണീച്ചു പോക്കാം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കന്നിയും മുട്ട പ്ലേറ്റാണ് ഉണ്ടായത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ റൂമിലേക്ക് എത്തി. കയറുമ്പോഴേക്കും ദാ ഇതാന്ന് കേട്ടോ ഇവൻ്റെ പണി. ഷീറ്റൊക്കെ എടുത്തിട്ട് ഫുൾ കളി തന്നെയാണ് ഉണ്ടായത്. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയെന്ന്. അപ്പോൾ 1 ആഴ്ചയോളം അവിടെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെക്കുന്നത്. പുതിയ ഡ്രസ്സൊക്കെ എൻ്റെ റൂമിൽ നിന്ന് എടുത്തു വെച്ച്. ഇനി ഡെയിലി യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ താഴെ ഷെൽഫിലാണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം എടുത്തു വെക്കാൻ. ഇതിപ്പോൾ യുവാനുവിൻ്റെയാണ് എടുത്തു വെക്കുന്നത്. യുവാനുവിൻ്റെ അതുപോലെ തന്നെ കേട്ടോ. എത്തിക്ക ഡ്രസ്സും താഴെ റൂമിലെ ഷെൽഫിലാണ് വെക്കാറ്. റൂമിൽ അങ്ങനെ കയറുന്നില്ലല്ലോ, മുകളിലായിക്കൊണ്ട്. അപ്പോൾ അതിക്ക് എൻ്റെതായാലും മോൻ്റെതായാലും ഡ്രസ്സൊക്കെ താഴെയാണ് ഉണ്ടാവാറ്. എന്നിട്ട് കണ്ടില്ലേ ഇതുപോലൊരു പാക്കറ്റിലാണ് കേട്ടോ ഞാൻ യുവാനുവിൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. എവിടെ ലോങ്ങ് പോകുമ്പോഴും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. കാരണം രണ്ടും കൂടി ബാഗിലിട്ടുകഴിഞ്ഞാൽ എൻ്റതും മോൻ്റതും കൂടി മിക്സായി പോകും. പിന്നെ എടുക്കാനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പം മോൻ്റെത് വേറെ ബാഗിലിടാന്ന് വെച്ചാൽ ലഗേജ് മതികയ്പും. ഒന്നാമത് ഹസ്ബൻഡ് വരാത്തതാണ്. അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം തന്നെ ബാഗ് ഫുള്ളായിട്ടാ. ഇനി താഴെ കൂടി പോയിട്ട് താഴത്തെ ഷെൽഫ് ഒന്ന് എടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നത്. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ ഇതാ ഒരാൾ നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടാ. ഇവൻ ബേബി ആയ സമയത്ത് ഇതിലൊന്നും കിടന്നിട്ടുണ്ടായിട്ടില്ല. ഇപ്പം ഇവനിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര പൂതിയാണ്. അതിക്ക് ഇതിൽ കിടക്കാറാണ് പതിവ്. അങ്ങനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിൽ മാറ്റുമ്പോൾ ഇതോണ്ടേ ഇതാ വേറെ സാധനം എടുത്തിട്ട് വന്നിട്ടുണ്ട്. റൂമിൽ കയറ്റിയ ഇതാ ഇവൻ്റെ കുഴപ്പമിട്ടാ. എല്ലാം വലിച്ചു വാരിയിടും. ഇത് അടിപൊളി മുട്ടായാണ് കേട്ടോ. ഞങ്ങളിതിങ്ങനെ സ്റ്റോക്കാക്കി വെക്കലുണ്ട് വാങ്ങിച്ചിട്ട്. ഇത് പലതരത്തിലുള്ള ഫ്ലേവേഴ്സ്. ഇതിപ്പോൾ വാട്ടർമെലൻ്റെ ആണ്.
ഇനി നമ്മളൊന്ന് പുറത്തോട്ടേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ ബേബിനെ കാണാൻ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്നൊരു 15 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അതിന് ഫുൾ നടത്തിയിരിക്കും കേട്ടോ. നമ്മളങ്ങനെ അതാ ഇവിടെ എത്തി. ഇതാണ് കേട്ടോ അവളുടെ വീട്. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ മെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നോക്കാം. യുവാനും അങ്ങനെ കളി തുടങ്ങിയിട്ടാ. അവനിവിടെ വന്നതിന് ആദ്യം കീയുന്നത് അവിടെയാണ്. അപ്പോൾ ഷാന ഇവിടെ നിന്ന് ഷാനാന്നാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ അവള് ബോളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവളെ ഉമ്മ ഉണ്ടായിട്ടില്ല. അവളെ ഉമ്മ നമ്മൾ വരുന്ന ടൈമിൽ പുറത്തെവിടെയോ പോയിട്ടുണ്ടായിന്. അപ്പോൾ അവള് നമുക്ക് വേണ്ടിയിട്ട് എന്തോ ചായ സ്പെഷ്യലൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. ചായ ആയാലും കടിയായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ഞങ്ങൾ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ വീട്ടിലെത്തി. യുവാന് നല്ല ഉറക്കമാണ് കേട്ടോ. വീട്ടിലെത്തിയ ഉടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എണീച്ചതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങി. അങ്ങനെ അവൻ ഉറങ്ങിയ ടൈം നോക്കിയിട്ട് ഞാൻ കറി വെക്കാൻ ഇറങ്ങി. അപ്പോൾ രണ്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ പത്തിരിയാണ് ആക്കിയിട്ടുണ്ടായത്. അതും ആദ്യം ചുട്ട് വെച്ചിന്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. ഇതൊന്നും അത്ര സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാവരും ആക്കുന്നതാണെന്നറിയാം. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഞാനും കൂടിയാണല്ലോ ആക്കുന്നത്. അതുകൊണ്ട് മാത്രം അങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി അതൊന്ന് വയറ്റി വന്നപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് ഒന്ന് വയറ്റാൻ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ പച്ചമാങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഉള്ളിയും തക്കാളിയും വയറ്റി വന്നതിന് ശേഷമാണ് പച്ചമാങ്ങ ഇട്ടിട്ടുള്ളത്. ഇനി പെട്ടെന്നൊന്ന് വയറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ വേറെ പൗഡേഴ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഫ്ലേവേഴ്സ്, കുരുമുളക് അങ്ങനെ ഫ്ലേവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്ലേവേഴ്സ് ഇടാം. ഇതെല്ലാം വയറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായ ഞണ്ടും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനാ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. സംഭവം ഇന്നലെ രാത്രി ചിക്കൻ കറി ആക്കുമ്പോൾ തേങ്ങ അരച്ച് വെച്ചിന്. അപ്പോൾ ചിക്കൻ കറി എല്ലാവർക്കും മുളക് കറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങ ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കട്ടയായിട്ടുള്ളത്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടതാണത്. അപ്പോൾ ഇതാ നമ്മളെ സിമ്പിൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടാ. ഉമ്മ ആക്കുമ്പോൾ കുറച്ച് എന്തെല്ലോ ഫ്ലേവേഴ്സൊക്കെ ചേർക്കലുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കലുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കേണ്ടവർ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിസ്കാരം ഖുറാനൊത്ത് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിനി. അതൊന്നും എടുത്തിട്ടില്ല കേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ യുവാനുവിൻ്റെ കുഞ്ഞിക്കൈയാണ് കേട്ടോ കാണുന്നത്.
അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ പത്തിരിയും ഞാൻ ഉണ്ടാക്കിയ തേങ്ങരച്ച ഞണ്ട് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലോട്ടേക്ക് വന്നു. അപ്പോഴാണ് ഓർത്തത് എൻഡിങ് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഏതോ ചുരിദാറിൻ്റെ ഏതോ തട്ടിട്ടിട്ട് ഞാൻ എന്തോ ഷോ കാണിക്കുകയാണ്. അപ്പോഴേക്കും എന്താ ഒരാളെ പണിയേണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവന് പലതും വലിച്ചിടാനുണ്ട്. അപ്പോൾ ഇവനൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.